15 16 16. എന്റെ കൈപിടിക്ക് സമ്പൂർണ്ണ. അന്ന് അവളെന്നെ ഓരോ കടയിലും ഒത്തിരി നേരം മനപ്പൂർ വരുത്തി. വീട്ടിലെത്തേണ്ടത് എത്ര അത്യാവശ്യമാണെന്ന് ഞാൻ അപ്പോഴും അവളോട് പറഞ്ഞതാണ്. അന്ന് എനിക്കിതിങ്ങനെയൊക്കെ ആയിരിക്കുന്നു തോന്നിയതേയില്ല. പക്ഷേ ഇന്ന് എൻ്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അവൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് മനപ്പൂർവായിരുന്നെന്ന് തോന്നുക. എന്നിട്ട് ഇന്ന് അവൾ എല്ലാവരുടെയും മുന്നിൽ കള്ളം പറഞ്ഞു. എന്നെ കളിയാക്കിയിട്ട് അവൾക്ക് എന്താ നേടാനുള്ളത്? സോണിയോട് ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായി സംസാരിച്ചൊരു തീരുമാനത്തിലെത്താതെ എനിക്ക് വീട്ടിൽ പോകാനാവില്ല. സോറി ഡോക്ടർ, ഞാൻ ഇവരോട് പുറത്തു നിന്നാ മതി എന്ന് പറഞ്ഞതാ. പക്ഷെ ഇവര് എന്താ വേണ്ടത് കുഞ്ചൻ? ഇത്ര പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത്? എന്താ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ അങ്ങനെയല്ലാന്ന് സമർത്ഥിച്ച് എന്നെ കളിയാക്കിയത് എന്തിനാ? പിന്നെ അതും കൂടാതെ നിങ്ങളുടെ ഈ നേഴ്സും എന്താ സോണിയ കാര്യം? എന്തിനിങ്ങനൊക്കെ ചെയ്യുന്നെ? നീ ഈ ഗ്രാമത്തിൽ വന്ന അന്നു മുതൽ നിന്നെ എന്റെ സുഹൃത്തായിട്ടാ കണ്ടത്. സുഹൃത്തിന്റെ സ്നേഹവും വിശ്വാസവും സ്വാതന്ത്ര്യവും എല്ലാം ഞാൻ തന്നു. പറഞ്ഞു വരുമ്പോ ഒരു സുഹൃത്തിനേക്കാൾ ഉപരി ഒരു സഹോദരിയായിട്ടാ ഞാൻ നിന്നെ കണ്ടത്. നിനക്കെന്തോ വലിയ തെറ്റിദ്ധാരണ ഉണ്ടായതാണ് ഗുഞ്ചൻ. ഞാൻ ആരുടെയും സുഹൃത്തല്ല, ആരുടെയും സഹോദരിയും അല്ല, മകളും അല്ല. നിനക്ക് തോന്നും പോലെ നീ വിചാരിച്ചോ. ഞാനൊരിക്കലും നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാൻ പോകുന്നില്ല. നിന്റെ മനസ്സിൽ എന്ത് തോന്നിയാലും അത് സത്യമാണെന്ന് കരുതിക്കോ. എന്നോട് ചോദിക്കണ്ട, ഞാൻ ഈ ഗ്രാമത്തിലെ ഒരു ഡോക്ടർ മാത്രമാണ്, ഈ ആശുപത്രിയിലെ ഒരു ഡോക്ടർ. ഗുഞ്ചൻ, തൽക്കാലം എനിക്ക് കുറച്ച് തിരക്കുണ്ട്. സോണിയ, എന്താ ഇത്? എന്റെ റബ്ബേ, ഈ സോണിയക്ക് ഇതെന്താ പറ്റിയേ? അവള് ഇത് എത്ര പെട്ടെന്നാ എനിക്കെതിരായിട്ട് തിരിഞ്ഞത്? ഇതിന്റെ പുറകിൽ എന്തോ വലിയൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ഞാൻ തീർച്ചയായും കണ്ടുപിടിക്കും. എന്ത് മടത്തരെ പറയുന്നേ? ചെറിയച്ഛൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? ചെറിയച്ഛൻ എന്നെ വീരക്കുട്ടി എന്ന് വിളിച്ചു. എന്നിട്ടത് സമ്മതിക്കാൻ എന്തിനാ മടിക്കുന്നേ? ചെറുപ്പത്തിൽ ചെറിയച്ഛൻ എന്നെ വീരക്കുട്ടി എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്നു. എനിക്കറിയാം, നിങ്ങൾ എന്റെ നിഹാൽ ചെറിയച്ഛൻ തന്നെയല്ലേ?
വിശ്വസിക്കില്ലേ? ഞാൻ അമ്മയോട് പറഞ്ഞു ഓരോ വാക്കും സത്യ. ഞാൻ എന്തിനാ അമ്മ വെറുതെ കള്ളം പറയുന്നത്? അമ്മയ്ക്ക് അഭിമാനക്ഷത ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഈ ഗുഞ്ചൻ ചെയ്യില്ല. അമ്മ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ സമയത്ത് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്റെ അറിവിന് പുറത്താണ്. നീ സത്യമാണോ കള്ളാണോ പറയുന്നതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്നലെ നീ ഉദ്ഘാടനത്തിന് പോയില്ല, അത് മാത്രമേ എനിക്കറിയൂ മോളെ. അത് ശരിയുമായിരുന്നില്ല. അതിനുശേഷം നീ പോകാതിരുന്നതിന് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, അവിടെയും കുറേയേറെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് നീ സത്യം മാത്രം പറയണമെന്നാണ് എനിക്കിപ്പോഴും നിന്നോട് പറയാനുള്ളത്. പ്രീതംപുര വിട്ടതിന് ശേഷം എൻ്റെ മുൻകാല ജീവിതത്തിൻ്റെ ഓർമ്മകൾ വേട്ടയാടാത്തൊരു സ്ഥലത്തേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ആരും തിരിച്ചറിയാത്തൊരു സ്ഥലം, തികച്ചും ഏകാന്തമായൊരു സ്ഥലം. അങ്ങനെ ചില ആളുകളുടെ സഹായത്തോടെ ഈ കൃഷിയിടത്തിൽ ജോലി ചെയ്യാനായി എത്തിയത്. ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഓണർ എനിക്ക് പുതിയ ടെക്നിക്കുകൾ പഠിപ്പിച്ചു തന്നു. ഞാനിവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഉടമസ്ഥന് എൻ്റെ അധ്വാനവും എൻ്റെ താല്പര്യമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എൻ്റെ ജോലി കണ്ട് ഒത്തിരി സന്തോഷിച്ചു. അദ്ദേഹത്തിന് ഇവിടെ കുടുംബമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തുവകകളും എൻ്റെ പേരിലെഴുതി. അന്ന് മുതൽ ഞാനിവിടെയുണ്ട്. ഇവിടുത്തെ ആളുകൾ എന്നെ നീൽ എന്ന പേരിലാണ് വിളിച്ചേ. ഞാനും അത് മാറ്റാനൊന്നും പോയില്ല. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ ബിസി ആവാൻ ഞാനും ശ്രമിച്ചു. പതിയെ പതിയെ പഴയ കാര്യങ്ങൾ മറന്നു തുടങ്ങിയായിരുന്നു. എന്നാൽ നീ അറിയാതെയാണെങ്കിൽ എന്നെ തപ്പിയെടുത്തു. ആദ്യമായി നിന്റെ ഇമെയിൽ എനിക്ക് വന്നപ്പോ അതിൽ നിന്റെ പേര് കണ്ട് ഞാൻ വല്ലാതെ കരഞ്ഞുപോയി. നിന്റെ മുന്നിലേക്ക് വരാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു നിന്റെ മെയിലിന് മറുപടി അയക്കണ്ടെന്ന്. പിന്നെ ആലോചിച്ചു സമ്പൂർണ്ണ എന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ എന്റെ സഹായം ആവശ്യമുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്നാലും മനസ്സിനിറയെ പേടിയായിരുന്നു. ഞാൻ നിന്റെ മുമ്പിലെത്തിയ നീ എന്നെ തിരിച്ചറിയും, അതുകൊണ്ട് ദൂരെ മാറി നിൽക്കായിരുന്നു ഞാൻ. പക്ഷെ നീ നിന്റെ നിഹാൽ ചെറിയച്ചനെ തിരിച്ചറിഞ്ഞു. നോക്ക് വീരക്കുട്ടി, ഞാൻ ഈ ടാസ്കുകളൊക്കെ തന്നത് നിന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ തിരിച്ചോടിക്കാനോ ഒന്നും ആയിരുന്നില്ല. സത്യത്തിൽ നിന്നെ സഹായിക്കാൻ വേണ്ടി മാത്രം. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സമ്പൂർണ്ണ എന്റെ സ്വപ്നങ്ങൾ സഫലീകരിക്കണമെന്ന്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നിന്നെ പരീക്ഷിക്കാനും, എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ എന്റെ പൂർണ്ണ സംതൃപ്തിയും ഞാൻ നോക്കി. ഞാൻ നിനക്ക് ആദ്യം തന്ന ടാസ്ക് നിനക്ക് ഓർമ്മയുണ്ടോ? കെട്ടുകളുണ്ടാക്കി സ്റ്റോറിൽ വെക്കുന്ന ജോലി. അതെന്തിനാണെന്നറിയോ? എനിക്ക് ശരിക്കും അറിയണമായിരുന്നു നിനക്ക് എത്രമാത്രം വേദന സഹിക്കാൻ പറ്റുമെന്ന്, നിന്നിൽ എത്രമാത്രം ശക്തിയുണ്ടെന്നും അറിയണമായിരുന്നു. കാരണം കൃഷിക്കാരനായിരിക്കുന്നവന്റെ ശരീരത്തിന് ഒരുപാട് ശക്തി ഉണ്ടാവുക എന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഞാൻ രണ്ടാമത്തെ ടാസ്ക് തന്നില്ലേ,
കോഴികളെ പിടിക്കാനായിട്ട്. നിനക്ക് എത്രമാത്രം ധൈര്യമുണ്ടെന്ന് എനിക്കറിയണമായിരുന്നു. നല്ലൊരു കൃഷിക്കാരനാവണമെങ്കിൽ അതിന് നല്ല മനധൈര്യവും ആവശ്യമാണ്. പിന്നെ മൂന്നാമത്തെ ടാസ്ക് തന്നത് വിൻഡ്മില്ലിൽ ഗോതമ്പ് പൊടിക്കാനാണ്. നിന്റെ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തതുമായ ഇത്തരം ടെക്നിക്കുകൾ നിന്റെ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചു. കാരണം ഒരു കൃഷിക്കാരന് അവന്റെ ജോലികൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി അവന്റെ ബുദ്ധിയും പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിലേ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും. അതുകൊണ്ട് പുതിയ ടെക്നിക്കുകളും രീതികളും ഉപയോഗിച്ച കൃഷിക്കാരന് ഗുണമുണ്ടാകും. പിന്നെ ഞാൻ തന്ന നാലാമത്തെ ടാസ്ക്, പഴങ്ങൾ ചന്തയിൽ കൊണ്ട് വിൽക്കാനായിട്ടുള്ളത്, അത് നീ വളരെ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കൊള്ളലാഭം ഉണ്ടാക്കുന്ന ഇടനിലക്കാരനെ മാറ്റി നിർത്താൻ പറ്റും. നമ്മൾ ഉണ്ടാക്കിയ വിളവ് നേരെ ഉപഭോക്താവിന് തന്നെ കിട്ടും, അതും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്. അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും ഗുണമാണ്, കൃഷിക്കാരനെ പോലെ തന്നെ ഉപഭോക്താവിനും. പിന്നെ സത്യം പറയട്ടെ വീര, നീ ചെയ്ത ടാസ്കുകൾക്ക് പിന്നിലൊരു ലക്ഷ്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ടാസ്കുകളൊക്കെ നീ ഇവിടെ നിന്ന് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. രൺവീർ അവൻ്റെ പെങ്ങളെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. നിന്റെ ഈ അധ്വാനവും താല്പര്യവും കാണുമ്പോൾ എനിക്ക് വലിയ അഭിമാനമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ക്ഷമിക്കണം ചെറിയച്ഛ, ചെറിയച്ഛൻ തന്ന ടാസ്കുകൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അതിൻ്റെ ഒന്നും പുറകിലുള്ള അർത്ഥം ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷേ ഞാൻ എപ്പോഴും ഒന്ന് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ, നിങ്ങൾ എന്റെ ഹൃദയം കല്ലുകൊണ്ടാണെന്നുള്ളതല്ലേ. എനിക്കാരോടും കരുതലില്ലാന്ന്. എന്നാൽ സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. വീരയെ സഹായിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തേ, വീരയുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയാ. നിഹാൽ ചെറിച്ച, ചെറിയച്ഛന് ഞങ്ങളെ കുറിച്ച് ഇത്രയേറെ കരുതലുണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നത്? ചെറിയച്ഛൻ അവിടുന്ന് പോന്നതിന് ശേഷം എത്രയോ ദിവസങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് ചെറിയച്ഛനെ ആ ഗ്രാമത്തിൽ എവിടെയെല്ലാം തെരഞ്ഞു നടന്നു. പക്ഷെ ഒരിടത്തും ഞാൻ ചെറിയച്ഛനെ കണ്ടില്ല. രൺവീരേട്ടനോട് പലതവണ ചോദിച്ചിട്ടും രൺവീരേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്പോഴെങ്കിലും എന്നോട് പറയോ ചെറിയച്ഛ. വീരയുടെ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്റെ കയ്യിലില്ല. നിഹാൽ ചെറിച്ച, ചെറിയച്ഛൻ എന്റെ കൂടെ പ്രീതംപുരയിലേക്ക് തിരിച്ചു വരണം. ചെറിയച്ഛ, ചെറിയച്ഛനെ കാണുമ്പോ അവിടെ എല്ലാവരും, രൺവീരേട്ടൻ, അമ്മ, വല്യമ്മ, എല്ലാവരും ഒത്തിരി ഒത്തിരി സന്തോഷിക്കും. എന്റെ കൂടെ വരില്ലേ ചെറിയച്ഛ? ഇല്ല വീര, എനിക്ക് പ്രീതംപുരയ്ക്ക് വരാനാവില്ല. പിന്നെ നീ എനിക്കിപ്പോ ഒരു വാക്ക് തരണം. തിരിച്ച് നീ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോ എന്നെ ഇവിടെ വെച്ച് കണ്ട കാര്യം നീ ആരോട് പറയില്ല എന്ന് എനിക്ക് വാക്കുതാ. ഇല്ല ചെറിയച്ഛ, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനാവില്ല. നീ ഇനി എത്ര തവണ പറഞ്ഞാലും ശരി, എനിക്ക് പ്രീതംപുരയ്ക്ക് വരാനാവില്ല. നാളെ രാവിലെ നിന്നെ ട്രെയിനിങ് ആരംഭിക്കുക. നീ പോയി ഇനി വിശ്രമിക്കാൻ നോക്ക്. അതെന്താ ചെറിയച്ഛ, എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? എന്റെ കൂടെ പ്രീതംപുരയിലേക്ക് വന്നൂടെ. നിഹാൽ ചെറിയച്ഛ, പ്ലീസ്. അടുക്കളയിൽ നല്ല തണുപ്പുള്ള ലസി ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് തരട്ടെ? അമ്മേ, അമ്മയ്ക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. Thank you.
എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത്ര പോലും നിനക്ക് എന്നെ വിശ്വാസമില്ലാണ്ടായോ? ഒരു ചെറിയ കാര്യത്തിന്റെ പേരിൽ രൺവീർ, നീ എന്നെ എന്നും വിശ്വസിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്ത് കാര്യത്തിനാ നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് നിങ്ങളൊക്കെ എങ്ങനെയാ വിശ്വസിപ്പിക്കാന്ന് എനിക്ക് പോലും അറിയില്ല. കാര്യം ഇപ്പൊ എന്റെ വിശ്വാസത്തിന്റെ മാത്രമല്ല, അമ്മയുടെ അഭിമാനത്തിന്റേതാണ്, മുഴുവൻ കുടുംബത്തിന്റെ വിശ്വാസത്തിന്റെയാണ്. നീ എന്നെ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ എനിക്ക് തെറ്റി. സത്യത്തിൽ അങ്ങനെയായിരുന്നെങ്കിൽ കുടുംബത്തിന്റെ അഭിമാനവും ഗ്രാമത്തിന്റെ അന്തസ്സും ഞാൻ ഒരിക്കലും കളഞ്ഞു കുളിക്കില്ലെന്ന് നീ മനസ്സിലാക്കിയേനെ. രൺവീർ, ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കും സത്യമാണ്. ആ സോണിയാണ് കള്ളം പറയുന്നത്. പക്ഷെ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുന്നില്ല. അവൾ ഇതൊക്കെ ചെയ്തത് മനഃപൂർവ്വമാണെന്നുള്ളത് എന്തായാലും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിന്റെ പുറകിൽ അവൾക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ട്. അതാണ് അവൾ അന്ന് എന്നെ മാർക്കറ്റിൽ കൊണ്ടുപോയത്. എനിക്ക് നിനക്കൊന്നും നിർത്താൻ പറ്റുമോ? ഈ കള്ളക്കഥ ഇനി എത്ര വലിച്ചു നീട്ടാനാണ് നിന്റെ ഉദ്ദേശം? ഇവിടെ സത്യം എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അത് സമ്മതിക്കാൻ നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? രൺവീർ, നീ നിന്റെ ഭാര്യയുടെ വാക്കുകൾ വിശ്വസിക്കാതെ ആ സോണിയെ ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ഞാൻ വിശ്വസിക്കില്ല. എന്റെ മുമ്പിൽ സത്യം കണ്ടതുകൊണ്ട് മാത്രമാണ് വിശ്വസിക്കുന്നത്. ഇന്ന് അവിടെ ആശുപത്രി പോയപ്പോ അവരുടെ കാലിൽ ഒരു കെട്ടും ഞാൻ കണ്ടില്ല. കാലിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അതുമല്ല, അവിടുത്തെ നർസും പറഞ്ഞ അതന്നെയല്ലേ. ഇനി നീ തന്നെ പറ ഗുഞ്ചൻ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുഞ്ചൻ, ഏതു മനുഷ്യർക്കും തെറ്റുകളൊക്കെ പറ്റാം. പക്ഷെ നമ്മുടെ തെറ്റുകൾ മറ്റൊരാളുടെ മേൽ ആരോപിക്കാന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. അത് മാത്രല്ല ഗുഞ്ചൻ, സോണിയ ഒരു നല്ല നന്മയുള്ള പെൺകുട്ടിയാണ്. നന്മയോ? അപ്പൊ ഞാനെന്താണ്? കള്ളി, അടവുകാരി. അവളുടെ മനസ്സിൽ എന്തെങ്കിലും നന്മയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കള്ളം പറയില്ലായിരുന്നു. അവരൊരു കള്ളവും പറഞ്ഞിട്ടില്ല. ഗുഞ്ചൻ, നീ തന്നെ ഒരു കാര്യം പറ. അവർ യാതൊന്നും ആഗ്രഹിക്കാതെയാണ് നമ്മുടെ ഗ്രാമത്തിലുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്, അവർക്ക് വേണ്ടി പരിശ്രമിക്കുന്നത്. അവരെന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ കഷ്ടപ്പെടുന്നോണ്ട് അവർക്ക് എന്താ ഇതൊന്നും കിട്ടുക? എന്ന നീ ഒരു കാര്യം പറയേ, ഇത്രയേറെ കള്ളങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് എന്ത് നേടാനാ? ഞാൻ എന്തിനു തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കണം? അതൊന്നും എനിക്ക് അറിയില്ല ഗുഞ്ചൻ. എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ നിന്റെ ഈ കള്ളക്കളി അവസാനിപ്പിക്കണമെന്ന്. എനിക്ക് ഇനി സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടായി പറയുന്നത്. ഒന്ന് അവസാനിപ്പിക്കേ. നല്ല സമയത്തന്നെ നീ ഇതൊക്കെ മനസ്സിലാക്കുന്നേ നല്ലത്. ഇനി ഒന്നും നീ പറയണ്ട, ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കേ. എനിക്ക് ഇനി ഒന്നും കേൾക്കാൻ താല്പര്യമില്ല, ഞാൻ ഉറങ്ങാൻ പോവാ, അത്രേ ഉള്ളൂ. നീ എന്താ ഒന്നും മനസ്സിലാക്കാത്തത്? ഇതാണ് പോളി ഹൗസ്. ഇവിടെ നമ്മൾ ചെറിയ വിളകൾ, പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവയാണ് സാധാരണ നടാറ്. വീരോ, ഇത് ശരിക്കൊരു അത്ഭുതം തന്നെയാണല്ലേ. കൃഷിയിടത്തിന്റെ അകത്തൊരു കൃഷിയിടമാണ്. നിഹൽ ചെറിച്ച, ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ? ആ, അതിനെന്താ, പോയി കാണ്. താങ്ക് യു. Thank you.
കൽച്ചരിച്ച ഇതൊക്കെ അമേസിംഗ് ആണ്. എന്നാലും ചെറിച്ചാ, കുറച്ച് സ്ഥലത്ത് ഇത്രയേറെ പച്ചക്കറികളും പഴങ്ങളും വെച്ചുപിടിപ്പിക്കുന്നത് എങ്ങനെയാ? ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആക്കി? വീര, നീ ഇതിനകം മുഴുവൻ കണ്ടല്ലോ. ഇത് എൻവയോൺമെന്റ് കൺട്രോൾഡാണ്. ഇവിടെ എങ്ങനെ കാറ്റ് വരണം, സൂര്യന്റെ പ്രകാശം എത്രമാത്രം വേണം, അതൊക്കെ നമ്മുടെ കൺട്രോളിലാണ്. ഞാനത് കാണിച്ചുതരാം. ചില ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം കാണാം. ഇപ്പൊ നിങ്ങൾ കണ്ട ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതിന്റെ സഹായത്താലാണ് നമ്മൾ സൂര്യപ്രകാശത്തെ ക്രമീകരിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം കാണാം. ആ മറയുന്ന നോക്കി, ഈ മറ ഇങ്ങനെ നീക്കുന്നതിലൂടെയാണ് പോളി ഹൗസിലേക്ക് വരേണ്ട വായുവിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. വീരിക്കറിയൂ, ഈ ടെക്നിക്ക് ഉണ്ടല്ലോ കൃഷിക്കാരന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഈ ടെക്നിക്ക് ശരിക്കും നിങ്ങളുടെ കൃഷി വിദ്യാലയത്തിൽ ഉപയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയും. അവിടെയുള്ള മറ്റു കൃഷിക്കാരോട് ഇതിനെപ്പറ്റി പറയാനും പറ്റും, ഈ പോളി ഹൗസ് കൊണ്ടുള്ള ഗുണത്തെ പറ്റി. വാവ്, ചെറിച്ച, ഈ ടെക്നിക്സ് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്, റിയലി അമേസിംഗ്. അല്ലേടാ, നമുക്ക് കാർഷിക വിദ്യാലയത്തിനും ഇതുപോലൊരു ടെക്നിക്സ് ആ വേണ്ടിയിരുന്നേ. അല്ല ചെറിച്ച, ഇപ്പം ഇങ്ങനൊരു പോളി ഹൗസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് കാശാവൂല്ലേ? എനിക്ക് മനസ്സിലായി നീ എന്താ പറഞ്ഞു വരുന്നെന്ന്. നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത്രയും വലിയ ഭൂമിയുടെ ഉടമസ്ഥനായതുകൊണ്ട് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നും ഒരു സാധാരണക്കാരൻ ഇങ്ങനെ പറ്റുമെന്നൊക്കെ. സത്യത്തിൽ വീര, ഞാൻ ശരിക്കും ഒരു കോപ്പറേറ്റീവ് ഫാമിങ്ങിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒന്നും അവകാശം ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടുത്തെ എല്ലാ കർഷകരും ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് കൃഷി ഇറക്കുന്നു, കൃഷിയുടെ കാര്യങ്ങൾ നോക്കുന്നു. അതിൽ നിന്ന് ലാഭം ഉണ്ടാകുമ്പോൾ അവരവർക്ക് കിട്ടേണ്ടത് ഭാഗിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വീരിക്കറിയാമോ, ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ ഇവിടുത്തെ കൃഷിയുടെ അവസ്ഥ അത്ര നല്ലതായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു പുതിയ ഐഡിയ വന്നത്. ഞാൻ ഇവിടുത്തെ കർഷകരോടെല്ലാം കോപ്പറേറ്റീവ് ഫാമിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അവരുടെ മുന്നിൽ ഇതുപോലെ ഒരു പോളി ഹൗസിൻ്റെ മാതൃക ഉണ്ടാക്കി വെച്ചു. അവർക്കത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് പണിയാൻ തുടങ്ങി. അങ്ങനെ ഇവിടം വരെ എത്തി, ഒരുപാട് ലാഭം ഉണ്ടാക്കി. ലാഭമായാലും നഷ്ടമായാലും അത് അവരവരുടെ ഭൂമിക്കനുസരിച്ച് പങ്കുവെച്ചു. ഈ കാര്യം പ്രീതംപുരിയിലും നടത്താൻ പറ്റും. എല്ലാ കർഷകരും ചേർന്ന് ഒരുമിച്ച് ജോലിയെടുക്കുന്നു, ഉണ്ടാകുന്ന ലാഭം എത്രയാണോ അത് വീതം വയ്ക്കുന്നു, എല്ലാവർക്കും സന്തോഷമാണ്. വീര, പ്രീതംപുരിയുടെ മണ്ണിനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്കവിടെ ഗോതമ്പും നെല്ലും കൂടാതെ ഇടവിള ഇറക്കിക്കൊണ്ടും ലാഭം ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഇവിടെ ഞങ്ങള് വർഷത്തിൽ 3 തവണ ഇടവിള ഇറക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഞങ്ങൾ ഡ്രിപ്പ് ഇറിഗേഷൻ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യാറുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തുള്ളികൾ കൊണ്ടുള്ള ജലസേചനം. ഷവറിൻ്റെ സഹായത്തോടെ ജലം ചെടികളുടെ മേൽ തളിക്കുന്ന പ്രക്രിയ. ഇതുകൊണ്ട് ചെടികൾക്ക് ഗുണമുണ്ടാകുന്നു മാത്രമല്ല, ജലത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാനും പറ്റും. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കേ, ഇതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് പഠിക്കും. ഇത് റിസ്ക് ആണെന്ന് ചെറിച്ചന് അറിയില്ലേ? കാരണം ഞങ്ങൾ ഇതൊന്നും ഇന്ന് വരെ ചെയ്തിട്ടില്ല. അപ്പോ നോക്കു വീര, എനിക്ക് എന്റെ വീരക്കുട്ടിയെ ഈ കാര്യത്തിൽ വിശ്വാസമാണെന്ന് മാത്രമേ ഇപ്പൊ പറയാൻ പറ്റൂ. കാരണം നീ എന്റെ കൈപിടിച്ച് വളർന്നവളാ, നിന്നെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോ
എന്നോട് ക്ഷമിക്കണേ, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം വെള്ളം സ്വയം വീഴും. ഇനിയിപ്പോ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഒന്ന് ഡ്രസ് മാറാൻ നോക്ക്, അല്ലെങ്കിൽ തണുപ്പടിക്കും. ചെല്ല്. ആ പറഞ്ഞത് കേട്ടില്ലേ? ചെല്ല്. അച്ഛനെന്താ ഈ സമയത്ത്? സസ്രേഖ വിളിച്ച നന്നായി വരട്ടെ മോനെ. എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ വിളിച്ചു പറയാതെ ഇങ്ങ് പോന്നു. സത്യത്തിൽ ഞാൻ ഇന്നലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി പട്ടണത്തിൽ പോയിരുന്നു. അവിടെ നല്ല മധുരപലഹാരം കണ്ടപ്പോ നിങ്ങൾക്കും കുറച്ചങ്ങ് മേടിച്ചു. ഇതാ മേടിച്ചോളൂ രത്നേ. അത് പിന്നെ മോളെ, നിനക്ക് വേണ്ടി ഞാൻ അവിടുന്ന് അതാ ഈ ഷാള് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇത് ഒത്തിരി നന്നായിട്ടുണ്ട് അച്ഛാ. അച്ഛൻ അവിടെ ഇരിക്കേ, ഞാൻ ചെന്ന് തണുത്ത ലസ്സി എടുത്തോണ്ട് വരാം. ഏയ് വേണ്ട 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 മോളെ, അതിനൊന്നും ഉള്ള സ്ഥലം വയറ്റിലില്ല. അത് മാത്രമല്ല, ഇന്ന് ബാസുരി ഉണ്ടാക്കിയ പൊറാട്ടയുടെ സ്വാദ് കാരണം നല്ലവണ്ണം കാലത്ത് കഴിച്ചിട്ടാ പോന്നെ. പിന്നെ ചില അത്യാവശ്യ കാര്യങ്ങൾക്കൊന്ന് പുറത്തു പോകേണ്ടതായിട്ടുണ്ട്. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. നന്നായി വരട്ടെ. ബൽദേവനെ പറ്റിയാണ് ചിന്തിക്കുന്നേ? ആക്ച്വലി അല്ല, ഞാൻ പോളി ഹൗസിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ചെറിയച്ച. ശരിക്കും എത്ര നല്ല ടെക്നോളജിയാണ് ചെറിയച്ചൻ ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ഇവിടെ പോളണ്ടിലുണ്ടല്ലോ, എന്തെല്ലാം കാര്യങ്ങളെ കാണാനുള്ളതെന്നറിയോ? നിങ്ങൾ വന്ന ഉടനെ ഞാൻ നല്ല പണിയല്ലേ നിങ്ങൾക്ക് തന്നെ. ഇത്രയും സൗന്ദര്യമുള്ളൊരു നാട് ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല. ഒരു കാര്യം ചെയ്യ്, അവധി എടുത്തു, എന്നിട്ട് ഇവിടുത്തെ കുപ്പാല ഫെസ്റ്റിവൽ പോയി കാണും. കുപ്പാല ഫെസ്റ്റിവൽ? അതിവിടെയുള്ള എല്ലാ ആളുകളും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. അതിനെപ്പറ്റി ഞാൻ തന്നെ പറഞ്ഞ ഒരു രസമല്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തന്നെ അവിടെ ചെന്ന് കാണും. ഒരു കാര്യം കൂടെ, എൻ്റെ കയ്യിൽ അവിടുത്തെ പാസ് ഉണ്ട്. ഇതുകൊണ്ട് ജോഡിയായിട്ട് അവിടെ ചെല്ലാൻ പറ്റും. അതുകൊണ്ട് ഞാനിതുവരെ പോയിട്ടില്ല. ഇന്ന് നീയും ബൽദേവും കൂടെ പോകും. അത് പിന്നെ വീരാ, ഈ ബൽദേവ് ഉണ്ടല്ലോ നല്ല ചെറുക്കനാ. ചെറുപ്പത്തിൽ അവൻ വലിയ കുസൃതിയായിരുന്നെങ്കിലും ഇപ്പൊ അവൻ അങ്ങനെയല്ല, നല്ല മിടുക്കനായിരിക്കുന്നല്ലേ. എന്നാ ശരി, രണ്ടുപേരും പോണം, എന്നിട്ട് എൻജോയ് ചെയ്തോണം. Oh, oh, good, good. Oh, very good. I am coming. I'll see you, see you. Um,
ബൽദേവ് ആക്ച്വലി അതെ, നിഹൽ ചെറിച്ചൻ ഇതേ ഈ പാസ് തന്നിട്ടുണ്ട്. കുപ്പാല ഫെസ്റ്റിവലാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അത് എനിക്കറിയില്ലേ, ഇവിടുത്തെ ഒരു ഫെസ്റ്റിവൽ അല്ലേ. ഇതെന്തായാലും നന്നായി കേട്ടാ. ഇനിയിപ്പം നിനക്കും ഞങ്ങളുടെ കൂടെ വന്നൂടെ? ഞങ്ങളുടെ കൂടെ? ഓ, അതെന്താണെന്ന് വെച്ചാലേ, അത് ഡൊറോത്തയുടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നേ. അവക്കും എന്നെ കുബാല ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടത്രേ. അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇനിയിപ്പം എന്തായാലും കുഴപ്പമില്ലല്ലോ, നിനക്കും ഞങ്ങളുടെ കൂടെ വന്നൂടെ. എന്താ പറ്റി വരാ? നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറ. ഇല്ല. എന്താ പറ്റി? ഇത് കൊള്ളാലോ, ഇവള് 2 മിനിറ്റ് മുമ്പ് കുപ്പാല ഫെസ്റ്റിവലിന് പോകാനുള്ള ടിക്കറ്റുമായിട്ട് വന്നിട്ട് എന്റെ മുമ്പിൽ നിന്ന് തുള്ളുകയായിരുന്നില്ലേ. ഈ പെണ്ണുങ്ങളുടെ ഒക്കെ ഒരു കാര്യമേ എനിക്ക് ഇവരൊന്നും ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റും തോന്നല്ല കേട്ടോ. ആ കുരങ്ങന്റെ മനസ്സിൽ തോന്നുന്ന പോലെ ഒക്കെ ചെയ്യട്ടെ, ആരുടെ കൂടെ വേണേലും പോകട്ടെ, എനിക്കെന്ത് ചെയ്തും. അല്ലെങ്കിൽ തന്നെ എന്റെ പാക്കിംഗ് ഇതുവരെ തീർന്നിട്ടില്ല. ഇന്ന് ഇതെല്ലാം പാക്ക് ചെയ്ത് വെക്കാം, എന്നിട്ട് കുറച്ചേരം കിടക്കാം. കണ്ടോ, അവൻ വഴിക്ക് വന്നല്ലോ. എന്നാലും ഞാൻ അവനെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അവൻ ആരാണെന്ന് അവന്റെ വിചാരം. എന്താടാ വീര? എനിക്ക് എങ്ങോട്ടും പോവാനുള്ള മൂഡില്ല. ബൽദേവിന് വേറെ ആരുടെയെങ്കിലും കൂടെ പോവാങ്കി എനിക്ക് എന്തുകൊണ്ട് പോക്കൂടാ? സാഹിൽ, അല്ലെങ്കിൽ പിന്നെ ഞാനും കൂടി വന്നാലോ? ഇവിടെ നിന്ന് ബോറടിക്കുന്നതിലും നല്ലതല്ലേ. എന്നാ പിന്നെ ഞാനിത് ഇവിടെ വെച്ചേക്കാം, വീര റെഡി ആയിക്കോളൂ. ഓക്കെ. ഞാനിപ്പോ രത്നയുടെ വീട്ടിൽ നിന്നാ വരുന്നത്. അവിടുത്തെ അന്തരീക്ഷം എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയില്ല. ആർക്കും ഒന്നും പ്രത്യേകിച്ച് പറയാനില്ലാത്ത പോലെ, പ്രത്യേകിച്ച് രൺവീറും കുഞ്ചനും. എന്താന്നറിയില്ല, എന്തോ ഒരു അകൽച്ച ഉള്ളതുപോലെ തോന്നി. എന്ന് പറഞ്ഞാ എന്തോ ഒരു പിണക്കമുള്ളതുപോലെ. ഗുഞ്ചന്റെ മുഖത്തും പഴയ സന്തോഷമൊന്നും കാണാനില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആ പട്ടണത്തിൽ നിന്ന് വാങ്ങിയ ഷാൾ അവളുടെ അടുത്ത് കൊടുത്തപ്പോൾ അവൾക്ക് യാതൊരുവിധ സന്തോഷം ഉണ്ടായില്ല. സാധാരണ അവൾ അങ്ങനെയൊന്നല്ലല്ലോ ഉണ്ടാവാറ്. അതിനും ഗുഞ്ചൻ നിങ്ങളോട് വല്ലതും പറഞ്ഞോ? എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അവൾക്ക് എന്ത് പറയാൻ പറ്റും? അതുമല്ല, ചിലപ്പോ അവളുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് തുറന്നു പറയാൻ പറ്റിയെന്നും വരില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്. അവൾക്ക് എന്തെങ്കിലും നിന്നോട് തുറന്നു പറയാൻ പറ്റിയാലോ? അവിടെ പോയതിനു ശേഷം മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നുന്നു. റബ്ബെല്ലാം നോക്കിയാ മതി. എന്റെ പ്രസിഡന്റ്, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് വെറുതെ ചിന്തിച്ചു കൂട്ടുന്നത് ആദ്യം നിർത്ത്. ഞാനേതായാലും അവളെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങളുണ്ടല്ലോ, ആദ്യം ഈ ചിന്തയൊക്കെ ഒന്ന് മാറ്റിവെക്ക്, എന്നിട്ട് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. വിശദമായി ചോദിച്ചറിഞ്ഞാ ചോദിക്കാം. Thank you.
Let's go. നിനക്ക് ഇവിടെ വരണമെന്നുണ്ടായിരുന്നെങ്കിലും നീ എന്താ എന്റെ കൂടെ ഞാൻ വിളിച്ചിട്ട് വരാതിരുന്നു? അതെ, അത് ഞാൻ എന്ത് പറയണേ ബൽദേവ്, എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ സാഹിൽ എന്നെ അടുത്ത് വന്ന് സ്നേഹത്തോടെ വിളിച്ചപ്പോ പറ്റില്ലെന്ന് എങ്ങനെ പറയാനാ? അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നീ വീരയുടെ കൂടെ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ നിന്റെ ഒരെല്ല് പോലും ബാക്കിയില്ലാതെ ഞാൻ ഈ പുഴയിൽ ഒഴുക്കിക്കളയോ, മനസ്സിലായോ? Just met a girl and she's from Woolloo Moolloo Woolloo Moolloo Wanda. I can dance and she can sing and we can rock the whole night longer. I just met a girl and she's from Woolloo Moolloo Woolloo Moolloo Wanda. I can dance and she can sing and we can rock the whole night longer. Woolloo Moolloo Woolloo Moolloo Wanda. Woolloo Moolloo Woolloo Moolloo. Woolloo Moolloo Woolloo Moolloo Wanda. Met a girl and she's from Woolloo Moolloo Woolloo Moolloo Wanda. I can dance and she can sing and we can rock the whole night longer. Woolloo Moolloo Woolloo Moolloo Wanda. Woolloo Moolloo Woolloo Moolloo. Woolloo Moolloo Woolloo Moolloo Wanda. Woolloo Moolloo Woolloo Moolloo. Sing. Woolloo Moolloo Woolloo Moolloo Wanda. Woolloo Moolloo Woolloo Moolloo. Woolloo Moolloo Woolloo Moolloo Wanda. Woolloo Moolloo Woolloo Moolloo. Dun 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 dun.
Tradycją nocy kupał, rzucenie pianka na polujące wody. Opa! ഇതെന്താ ഇവരെന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ്. ഈ പെൺകുട്ടികൾക്കൊക്കെ ലവേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെ മനസ്സിലോർത്തുകൊണ്ട് ഇത് വെള്ളത്തിലൂടെ ഒഴുക്കി വിടും. അതാണിപ്പോ അവര് ചെയ്യുന്നത്, കണ്ടില്ലേ?